ിയിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ രാംലീല മൈതാനിയിൽ പുരോഗമിക്കുകയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കത്തിലാണ് ആം ആദ്മി പ്രവർത്തകർ ദില്ലിയുടെ ചരിത്രത്തിൽ തന്നെ മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്ന ആദ്യ സർക്കാർ ശേഷം തുടർച്ചയായി മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തി കോൺഗ്രസ് ബി ജെ പി സർക്കാരും ദില്ലിയുടെ ചരിത്രത്തിൽ ഇതാദ്യം ഇങ്ങനെ സവിശേഷതകൾ ഏറെയാണ് ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും വിജയത്തിന് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആം ആദ്മി പാർട്ടി വിപുലമായ ഒരുക്കങ്ങളാണ് രാംലീല മൈതാനത്ത് നടക്കുന്നത് ഒരു ലക്ഷത്തിലധികം പ്രവർത്തകരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനെത്തുക വി ഐപികൾ ഉൾപ്പെടെ അൻപതിനായിരം പേർക്ക് ഇരുന്നും മറ്റുള്ളവർക്ക് നിന്നും കാണാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മൈതാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൽ സ്ക്രീനുകളും ഒരുക്കിയിട്ടുണ്ട് സുരക്ഷയുടെ ഭാഗമായി സി ക്യാമറകളും സ്ഥാപിച്ചു കഴിഞ്ഞു മെട്രോയിലാണ് കഴിഞ്ഞ തവണ അരവിന്ദ് കെജ്രിവാൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിരുന്നെങ്കിൽ ഇത്തവണ റോഡ് ഷോയായി മൈതാനത്ത് പ്രവേശിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ക്ഷണിച്ചിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തില്ല അണ്ണാ ഹസാരയുടെ സമരങ്ങൾക്ക് വേദിയായ രാംലീല മൈതാനിയിൽ വെച്ച് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ടാം തവണയും ദില്ലിയുടെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത് ചടങ്ങ് വിജയകരമാക്കാൻ പാർട്ടി പ്രവർത്തകരോട് മുഴുവൻ രാംലീല മൈതാനിൽ എത്താനാണ് ആം ആദ്മി പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം ക്യാമറമാൻ ജഗദീഷ് ബിഷ്ണിനൊപ്പം ഇ ആർ രാകേഷ് റിപ്പോർട്ടർ ദില്ലി